നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻസ് തിയറാണ്, ഗ്രീൻസ് തിയറം ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. അപ്പൊ അത് പറയണേക്ക് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്നും അതുപോലെ സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് സർക്കുലേഷൻ ഡെൻസിറ്റി. അതിന് പറയണേക്ക് മുന്നേ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ആദ്യം ഒരു സ്കെയിൽ ഓഫ് ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ഫംഗ്ഷൻ സ്മോൾ എഫ് ഡെൽ എഫ് എന്ന് നമ്മൾ പറഞ്ഞു. ഏത് സ്കെയിൽ ഓഫ് ഫംഗ്ഷൻ എടുത്താലും അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദി പെർട്ടിക്കുലർ ഡിറക്ഷൻസ് ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് അസോസിയേറ്റഡ് ടു ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻ ദാറ്റ് ഫീൽഡ് ആൻഡ് ദാറ്റ് ഡൊമെയിൻ യു ക്യാൻ അസോസിയേറ്റ് എ വെക്ടർ വിച്ച് ഗിവ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് സ്കെയിൽ ഓഫ് ഫംഗ്ഷൻ ഇൻ ഈച്ച് ഓഫ് ദി ത്രീ ഡിറക്ഷൻസ്. That is del f, and del എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ എന്ന് നമ്മൾ ഓപ്പറേറ്റർ ഡിനോട്ട് ഡെൽ എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സ്മോൾ എഫ് ഇസ് ആക്ച്വലി ഡെൽ എഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലക്സും നമുക്കറിയാം, സർക്കുലേഷനും അറിയാം. ഇഫ് യു ഹാവ് എ ഫ്ലൂയിഡ് ഫ്ലോ, ഒരു ഫ്ലൂയിഡ് ഫ്ലോന്റെ കേസിൽ ഒരു ആ ഫ്ലൂയിഡ് ഫ്ലോന്റെ വെലോസിറ്റി വെക്ടർ ഫീൽഡ് കൺസിഡർ ചെയ്യുവാണ്. ആൻഡ് ആ വെലോസിറ്റി വെക്ടർ ഫീൽഡ് ഉള്ള ആ ഒരു ഡൊമെയിനിൽ തന്നെ ഇഫ് യു ഹാവ് എ കർവ്, ക്ലോസ്ഡ് കർവ് സി, ദെൻ ആ കർവിന് അലോങ് ആയിട്ടുള്ള ഫ്ലോ അല്ലെങ്കിൽ സർക്കുലേഷനും ആ കർവിന് അക്രോസ് ആയിട്ടുള്ള ഫ്ലക്സും, ഫ്ലൂയിഡിന്റെ ഫ്ലക്സും നമ്മൾ ഡിഫൈൻ ചെയ്തു. സർക്കുലേഷൻ എന്ന് പറയുന്നത് കർവിന്റെ അതേ ഡിറക്ഷനിൽ, അതായത് ടാൻജൻഷ്യൽ ഡിറക്ഷനിലുള്ള വെലോസിറ്റി ഫീൽഡിന്റെ കമ്പോണൻസിന്റെ ഇന്റഗ്രലാണെന്നും, അതുപോലെ തന്നെ ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡ്രോൺ നോർമലിന്റെ ഡിറക്ഷനിലുള്ള കമ്പോണൻസിന്റെ, വെലോസിറ്റി കമ്പോണൻസിന്റെ ഇന്റഗ്രലാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഏതൊരു കാര്യവും, എനി കൺസെപ്റ്റ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഏരിയ പറയുമ്പോഴാണ് അതിനെ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എന്തൊരു കാര്യത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ സ്ഥലത്തെ പോപ്പുലേഷൻ പറയണം. പോപ്പുലേഷൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കുഞ്ഞു സ്ഥലത്തെ പോപ്പുലേഷൻ പറയുമ്പോഴത്തേക്കും അത് പോപ്പുലേഷൻ കുറവാണെന്ന് തോന്നാം. ഒരു വലിയ സ്ഥലത്ത്, ഒരു ആ ഏരിയ അനുസരിച്ച്, ഒരു വലിയ സ്ഥലത്തിൻ്റെ പോപ്പുലേഷൻ പറയുമ്പോൾ, ഒരു ചെറിയ സ്ഥലത്തിലെ പോപ്പുലേഷൻ പറയുമ്പോൾ ചെറിയ സ്ഥലത്തിലെ പോപ്പുലേഷൻ കുറവാണ്. പക്ഷേ ചിലപ്പോൾ ആ കുഞ്ഞു സ്ഥലത്ത് ആളുകൾ തിങ്ങി പാർക്കായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂണിഫോമിറ്റി വരും. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഡെൻസിറ്റി പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഏരിയ ആവും. പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഏരിയ വരുമ്പോഴത്തേക്കുമാണ് അതിനകത്ത് എന്തോരം അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അതൊരു എന്താ പറയുക, സാന്ദ്രത എന്ന് പറയുന്നത് എപ്പോഴും പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ പെർ യൂണിറ്റ് വോളിയം ഉള്ള അളവിനെയാണ് എന്തിൻ്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഏത് കൺസെപ്റ്റിൻ്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് കൺസെപ്റ്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വോളിയം, അത് സ്പേസിലാണോ പ്ലെയിനിലാണോ എന്നനുസരിച്ചിട്ട് അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് ദാറ്റ് കൺസെപ്റ്റ് എന്ന് പറയുക. അതേപോലെ ഫ്ലക്സും സർക്കുലേഷനും നമുക്ക് അറിയാം, കർവിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ കർവിൻ്റെ ലെങ്ത്തിനെ, അതുപോലെ വെലോസിറ്റിയുടെ അളവ്, മാഗ്നിറ്റ്യൂഡിനെ, വെലോസിറ്റി കൂടുതലാണെങ്കിലും സർക്കുലേഷൻ കൂടുതലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ഡിറക്ഷന്, ആ കർവിൻ്റെ എങ്ങനെയാണ് ആ ഫ്ലോ, ആ ഫ്ലൂയിഡിൻ്റെ ഒഴുക്കിൻ്റെ ഡിറക്ഷനും ഈ കർവ് കിടക്കുന്ന ഡിറക്ഷനും, അതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കർവ് ഇപ്പോൾ ഫ്ലോ പറയുമ്പോഴത്തേക്കും കർവ് ആ കർവിൻ്റെ ഒഴുക്കിൻ്റെ അതേ ഡിറക്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഫ്ലോ കൂടുതലായിരിക്കും, അതേസമയം ഒഴുക്കിന് കുറുകെ പെർപെൻഡിക്കുലർ ഡിറക്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഫ്ലോ കുറവായിരിക്കും, ഫ്ലക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഡിറക്ഷനെയും ലെങ്ത്തിനെയും വെലോസിറ്റിൻ്റെ അളവിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫ്ലക്സും സർക്കുലേഷനും രണ്ടും. എക്സ് വൈ പ്ലെയിനിൽ ഒരു ഫ്ലോ, ഒരു 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 കർവിൻ്റെ ഒരു ഫ്ലോ, ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ആലോചിക്കുക, ഒരു ഫ്ലൂയിഡിനെ ആലോചിക്കുക, വെലോസിറ്റി ഫീൽഡ് ആലോചിക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൽ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വേണ്ടത്, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ വേണം. ഇവിടെ എക്സ് വൈ പ്ലെയിൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, എക്സ് വൈ പ്ലെയിൻ പ്ലെയിനിലായതുകൊണ്ട് ഏരിയ മതി, പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുഞ്ഞ് കർവല്ല, ഞാനൊരു എന്തെടുക്കുകയാണ്, ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്, ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഇതിനെ ഞാൻ
വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഒരു 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 റെക്റ്റാങ്കിൾ, ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു പോയിന്റ് ഞാൻ എക്സ് വൈ എന്ന് വിളിച്ചു. ഇത് അതേ ഇപ്പോൾ എക്സ് വൈ പ്ലെയിനിലായിട്ട് വിചാരിക്കുന്നു. ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. ഇത് എക്സ് 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 അല്ലല്ലോ, എക്സ് കോർഡിനേറ്റ് മാറി. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വിത്ത് സെയിം വൈ കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഇത് വൈ ആണ് എടുക്കാം. ഇത് സെയിം എക്സ് കോർഡിനേറ്റ്, വൈ പ്ലസ് ഡെൽറ്റ വൈ, വൈ കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് വൈ പ്ലസ് ഡെൽറ്റ വൈ. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ റെക്റ്റാങ്കിളിനെ ഞാൻ ആർന്ന് വിളിച്ചു, ആർന്ന് വിളിച്ചു. ആർ ഇസ് ദിസ് റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഫ്ലക്സ് അക്രോസ് ദിസ് റെക്റ്റാങ്കിൾ. ഇതാണ് നമ്മുടെ കർവ് സി. ക്ലിയർലി കർവ് സി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവ് അല്ല, ഇറ്റ് ഇസ് ദ യൂണിയൻ ഓഫ് ഫോർ ലൈൻ സെഗ്മെന്റ്സ്. ഞാനിതിനെ സി വൺ, സി ടു, സി ത്രീ എന്നൊക്കെ വിളിച്ച, അല്ലെങ്കിൽ ഇതിനെ ടോപ്പ് എഡ്ജ്, ബോട്ടം എഡ്ജ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടം എഡ്ജ് റൈറ്റ്. അങ്ങനെ ഇത് ഇതാണ് നമ്മുടെ കർവ് സി. ഒരു ഡിറക്ഷന് കൊടുത്തു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, ഫ്ലക്സ് അല്ലെങ്കിൽ സർക്കുലേഷൻ രണ്ടും നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സേ ആദ്യം നമ്മൾ എന്ത് വേണം, എന്താ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫ്ലക്സ് അല്ലേ. ഓക്കെ, ഫ്ലക്സ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഫ്ലക്സ് അക്രോസ് ദിസ് റെക്റ്റാങ്കിൾ ആർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഓരോ സൈഡിലെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും, കാരണം ആർ ഇസ് നോട്ട് എ സ്മൂത്ത് കർവ്. ഓക്കെ, അപ്പോൾ ഓക്കെ, സോ ഫ്ലക്സ് അക്രോസ് ബോട്ടം എഡ്ജ് എന്ന് പറയുന്നത് ഈ ബോട്ടം എഡ്ജിലെ നോർമൽ കമ്പോണൻസ്, വെലോസിറ്റി വെക്റ്റർ ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻസിൻ്റെ ഇൻ്റഗ്രൽ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം നോർമൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഈ ഡിറക്ഷനിലെ കമ്പോണൻ്റ് വേണം. ഈ ഡിറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ, നമ്മൾ കുറേ കാര്യങ്ങൾ ഓർക്കുക. ഒരു ഒരു വെക്റ്റർ യു എന്നുള്ളൊരു വെക്റ്ററിൻ്റെ സപ്പോസ് വി ഡിറക്ഷനിലുള്ള കമ്പോണൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, യുവിൻ്റെ കമ്പോണൻറ്റ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് വി ഇസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് യു വിത്ത് ദി യൂണിറ്റ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡിറക്ഷൻ ഓഫ് വി. ഇതാണ് കമ്പോണൻറ്റ് ഓഫ് യു ഇൻ ദി ഡിറക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിറക്ഷനിലെ വെലോസിറ്റി വെക്റ്റർ ഫീൽഡിൻ്റെ വെലോസിറ്റി വെക്റ്ററിൻ്റെ ദാ ഈ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ് വേണമെങ്കിൽ ഈ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറുമായിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് വേണം. ആ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏതാ ഡിറക്ഷൻ, ഈ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാ ഇത് ഇതാണ് ഐ ഡിറക്ഷൻ അല്ലേ. ഇത് ഈ ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് ജെ. അങ്ങനെയാണെങ്കിൽ ഈ ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് ജെ ആണ്. സോ ഈ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മൈനസ് ജെ. മൈനസ് ജെ ഇസ് ദി യൂണിറ്റ് വെക്റ്റർ ഇൻ ദിസ് ഡിറക്ഷൻ. ഈ ഡിറക്ഷനിലുള്ള കമ്പോണൻ്റ് ഇപ്പം ഞാൻ ക്യാപിറ്റൽ എഫ് എന്നാണ് വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് എടുക്കുന്നതെങ്കിൽ, വെലോസിറ്റി ഫീൽഡ് ക്യാപിറ്റൽ എഫ് എന്നാണ് എടുക്കണമെങ്കിൽ, ആക്ച്വലി ക്യാപിറ്റൽ എഫ് ഡോട്ട് മൈനസ് ജെ എലോങ് ദിസ് എഡ്ജ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എഫ് ഡോട്ട് മൈനസ് ജെ. ഇപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന വെലോസിറ്റി ഫീൽഡ് ഞാനിപ്പോൾ എം ഐ പ്ലസ് എൻ ജെ എന്നാണ് എടുക്കുന്നതെങ്കിൽ, മൈനസ് ജെയുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് എൻ ആണ്. മൈനസ് എൻ, മൈനസ് എൻ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മീൻസ് ഈ ഒരു ലെങ്ത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു റെക്റ്റാങ്കിളാണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് ഇൻ്റഗ്രൽ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിൻസ് ദിസ് ഒരു കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യണ പോലെ ദാറ്റ് കമ്പോണൻ്റ് അതായത് മൈനസ് എൻ മൈനസ് എൻ ഇവാലുവേറ്റഡ് അറ്റ് എ പോയിൻറ്റ് സേ എക്സ് വൈ ഇൻ ടു ദി ലെങ്ത് ഓഫ് ദി കർവിനോട് ഈക്വൽ ആയിരിക്കാം. ഒരു കോൺസ്റ്റൻറ്റ്, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, ഒരു കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു എ എന്നാണ്, എക്സ് ഈക്വൽ ടു ബി എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കെ ഇൻറ്റു ബി മൈനസ് എ എന്നാണ്. ആക്ച്വലി ഇവിടെ എൻ ഓഫ് എക്സ് വൈ എ ടു ബി ഈ പോയിന്റ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ദാറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എൻ ഓഫ് എക്സ് വൈ മൈനസ് എൻ ഓഫ് എക്സ് വൈ എന്നാണ് വരുന്നത്. മൈനസ് എൻ ഓഫ് എക്സ് വൈ ഫ്രം ഓൾ എലോങ് ദിസ് എഡ്ജ് ബോട്ടം എഡ്ജ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വരേണ്ടത്. എന്നാലും
ഇഫ് ദിസ് റെക്ടാംഗിൾ ഇസ് നെഗ്ലിജിബ്ലി സ്മോൾ റെക്ടാംഗിൾ, നെഗ്ലിജിബ്ലി ഏരിയ ഉള്ള റെക്ടാംഗിൾ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് നോർമൽ കമ്പോണൻറ്റ്, നോർമൽ കമ്പോണൻറ്റ് ഇൻ ടു ഇവാലുവേറ്റഡ് അറ്റ് എ പോയിൻറ്റ് സേ എക്സ് വൈ ഇൻ ടു ദ ലെങ്ത് ഓഫ് ദി സൈഡ് വിച്ച് ഇസ് ലെങ്ത് ഓഫ് ദ സൈഡ് ഇസ് ഹിയർ ഇറ്റ് ഇസ് ഡെൽറ്റ എക്സ് അങ്ങനെ എഴുതാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോട്ട് മൈനസ് ജെ എന്ന് പറയുന്നത് ദിസ് ഇസ് ഹിയർ ദിസ് ഇസ് എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് മൈനസ് ജെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക, ഇവിടെ യു വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് എം ഐ പ്ലസ് എൻ ജെ ഡോട്ട് മൈനസ് ജെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മൈനസ് ഓഫ് എൻ, മൈനസ് ഓഫ് എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് വരും. സിമിലർലി ഫ്ലക്സ് അക്രോസ് ദി റൈറ്റ് സേ ബോട്ടം എഡ്ജ് പറഞ്ഞ പോലെ അടുത്ത റൈറ്റ് സൈഡിൽ ചെയ്യുവാണെങ്കിൽ റൈറ്റ് എഡ്ജിൽ എന്ത് വരും, ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കാം. ഫ്ലക്സ് അക്രോസ് ദി റൈറ്റ് എഡ്ജ് ഓഫ് ദി റെക്ടാംഗിൾ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ നോർമൽ കമ്പോണൻറ്റ് ഇൻ ടു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡെൽറ്റ വൈ ആണ് നോക്കണം അല്ലേ. ആ നോർമൽ കമ്പോണൻ്റ് എന്തുവരും, നോർമൽ കമ്പോണൻ്റ് ക്യാപിറ്റൽ എഫ് ഡോട്ട്, ഇവിടുത്തെ ഔട്ട്വേർഡ് ഫ്ലക്സിൻ്റെ ഡിറക്ഷൻ ഇതാണ്, ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ ഏതാണ് പോരുക, ഐ ആണ് യൂണിറ്റ് നോർമൽ ഇൻ ദിസ് ഡിറക്ഷൻ. ഔട്ട്വേർഡ് നോർമലിൻ്റെ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ഇസ് ഐ. സോ ക്യാപിറ്റൽ എഫിൻ്റെ കമ്പോണൻ്റ് ഇൻ ദി നോർമൽ ഡിറക്ഷൻ യൂണിറ്റ് വെക്റ്റർ ഇസ് ഐ ഇൻ ദ നോർമൽ ഡിറക്ഷൻ. So you can write capital F in the component in the direction of I. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇവിടുത്തെ എല്ലാ പോയിന്റും എടുക്കണതിന് പകരം ഈ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ കർവിൻ ഈ ലെങ്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് എന്ന് വിചാരിക്കുക. അപ്രോക്സിമേറ്റ്ലി അതിനോട് ഈക്വൽ ആയിരിക്കും ഒരു പോയിന്റിലെ വാല്യൂ ഇൻ ടു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡിനോട് ഈക്വൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും പ്രൊവൈഡഡ് ദാറ്റ് ദാറ്റ് റെക്ടാംഗിൾ ഇസ് വെരി സ്മോൾ. സോ ആ പോയിന്റ് ഒരു പോയിന്റ് ഞാൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ എന്നുള്ള പോയിന്റ് എടുക്കാം, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ. അപ്പം അതിൻ്റെ ഐ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഐ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് എഫ്, എഫ് ഇസ് എം ഐ പ്ലസ് എൻ ജെ. അപ്പോൾ എം വരും, എം എം വരും ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഐ അറ്റ് ദ പോയിന്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ ഇൻ ടു ഡെൽറ്റ വൈ. ഓക്കെ, ഇതാണ് വരിക. ഇതുപോലെ തന്നെ നമ്മളിനി ടോപ്പ് പോർഷൻ, ടോപ്പ് എഡ്ജ് ആണെങ്കിൽ നോർമൽ കമ്പോണൻ്റ് ഈ ഡിറക്ഷനിലാണ് നോർമൽ, അതേതാണ് ജെ എന്നുള്ള വെക്റ്റർ ആണ് യൂണിറ്റ് നോർമൽ. സോ യു ക്യാൻ റൈറ്റ് ടോപ്പ് എഡ്ജിൽ, ടോപ്പ് എഡ്ജിൽ അലോങ് ദി ടോപ്പ് എഡ്ജ് across the top edge it is approximately equal to capital F dot dot which unit vector is J into length of that side is delta X F evaluated at a point on that edge. Say ഞാൻ ഈ പോയിന്റ് വേണമെങ്കിൽ എടുക്കാം, ഞാനിപ്പോൾ ഈ പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ, എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ, ഇപ്പോൾ ഒരു ഡെൽറ്റ എലമെന്റ് അല്ലേ ഉള്ളൂ, മറ്റേനേക്കാളും കുറച്ചും കൂടെ എളുപ്പം. സോ യു ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ജെ വരുമ്പോൾ യു വിൽ ഗെറ്റ് എൻ, എൻ അറ്റ് ദ പോയിന്റ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ ഇൻ ടു ഡെൽറ്റ എക്സ്. ഇതുപോലെ തന്നെ റൈറ്റ് എഡ്ജ് പോലെ തന്നെ ലെഫ്റ്റ് എഡ്ജും കൂടെ ചെയ്താൽ ലെഫ്റ്റ് എഡ്ജിൽ എന്ത് വരും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ക്യാപിറ്റൽ എഫിൻ്റെ ഏത് കമ്പോണൻ്റ് ആണ് ലെഫ്റ്റ് എഡ്ജിൽ നോർമൽ കമ്പോണൻ്റ് വരിക, നോർമൽ കമ്പോണൻ്റ് നോർമലിൻ്റെ ഡിറക്ഷൻ ഇതാണ്, നോർമലിൻ്റെ ഡിറക്ഷൻ അപ്പോൾ മൈനസ് ഐ ആണ്, മൈനസ് ഐ ഇസ് ദി യൂണിറ്റ് നോർമൽ ദർ മൈനസ് ഐ ഇൻ ടു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഇസ് ഡെൽറ്റ വൈ. എഫ് എവിടെ എടുക്കും, എഫ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എടുക്കാം, ഞാൻ എക്സ് വൈ തന്നെ എടുക്കാം, മറ്റേതിനേലും എളുപ്പം എക്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ dot minus i that is equal to f nu anna mi plus nj dot product with minus i edukumbo you will get minus m, minus m of xy into delta y. So if you sum up these integrals ee parayna values ellam kuda sum cheyda you will get the flux across the union of these edges which is the rectangle. So you can write flux across the rectangle r, flux across the rectangle R
across r ne alle across the curve r is given by sum of these edekana minus nxy delta x ne rendu components undu n of x minus n of x y undu appo delta x ne rendu njan orumich ezhudana allengi oru ella ezhuda endekana minus n of xy sorry minus n of xy delta x plus m of x plus delta x y delta y my plus n of x y plus delta y into delta x minus m of x y delta y. So this is equal to delta x in the under term under the perimeter is angular delta x into either terms are the n of x plus y x y plus delta y delta x n of x y plus delta y delta x and minus n of x y and okay delta y the under terms under the perimeter is angular delta y into either can delta y the terms m of x plus delta x y minus m of x y okay this is our flux across r. Now if you are trying to find out flux density flux per area, so flux density is approximately equal to actually you have to take flux density കണ്ടുപിടിക്കാനായിട്ട് ഇത് നമ്മൾ ഒരു r ആണ് എടുത്തത് നമുക്ക് വേണ്ടത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കർവ് നമ്മൾ ഈ ഫ്ലൂയിഡിന്റെ ഫ്ലക്സിന്റെ ഒരു യൂണിഫോം ഒരു അളവ് വേണം അതായത് കർവ് ഏതെങ്കിലും ആയിക്കോട്ടെ പെർ യൂണിറ്റ് ഏരിയ ഉള്ള ഫ്ലക്സ് ആണ് വേണ്ടത് സോ വി ആർ ട്രൈങ് ടു മീൻസ് ആ വെലോസിറ്റിന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വെലോസിറ്റി ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഇത്രയാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇത്രയായിരിക്കും ഒരു നമ്പർ പറയാൻ പറ്റണം ഓക്കെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ആണ് ഫ്ലക്സ് ഡെൻസിറ്റി പറയുമ്പോൾ ദാറ്റ് ഫ്ലക്സ് പെർ യൂണിറ്റ് യൂണിറ്റ് ഏരിയ ഓഫ് ദ ഡൊമെയിൻ ദെൻ ദാറ്റ് വിൽ ബി എ നമ്പർ ഒരു നമ്പറാണ് ആ ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ കർവ് in the field okay appo flux density nammal uddeshikkunnathu in the limiting is adhaayathu flux across r divided by area of r when this is very small this is defined as the limiting is nu parnja area is very small area of r is tending to zero okay So when you find this flux across r divided by nan idu delete cheyana cut this is equal to flux across r nu parnale nammal ivide already kandupidichittunde divided by area of r what is area of r here you are നമ്മൾ ഒരു റെക്ടാംഗിൾ എടുത്തിരിക്കുന്നത് റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ഇവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഡെൽറ്റ എക്സ് എന്നും ഒരെണ്ണം ഡെൽറ്റ എക്സും മറ്റേ സൈഡ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്ലക്സ് അക്രോസ് ആർ ഡിവൈഡഡ് ബൈ സോ യു വിൽ ഗെറ്റ് ദിസ് തിങ് ദ സെയിം ഈ സാധനം ഞാനിതിനെ ഇങ്ങോട്ട് എഴുതുവാണെങ്കിൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്ന് വരും അല്ലേ അങ്ങനെയാണെങ്കിൽ what you will get this divided by delta x delta y ayo sorry all divided by delta x delta y that you will get then you will get n of x y plus delta y minus n of x y divided by delta y plus m of x plus delta x y minus m of x y divided by delta x when this delta x and delta y tends to zero you will get
flux density. So it is defined as the limiting case of area of R tending to zero flux across R divided by area of R. That is limit of delta x and delta y tending to zero. This thing, what is this? Flux across R divided by area of R, which is this thing. So when you paste it here, when you put when you take the limiting case, delta y tends to zero nu kodthale, this is adithe term in delta y tends to zero nu parna, idu actually nammal evideyo kandittundallo, change in n when x is kept fixed, y changes from y to y plus delta y, then the change occurred in the function n of xy divided by change in y. This is nothing but the rate of change of the function n with respect to y. That is the partial derivative of the two variable function n of xy with respect to y. So the first term is nothing but dou n by dou y, and the second term m of x plus delta xy minus m of xy, which is the change in m when the variable x changes from x to x plus delta x and y is kept constant, okay, y is kept fixed. That change divided by delta x, change in x, that is the rate of change of m of xy with respect to x. That is partial derivative of m with respect to x. Okay, so your flux density in the two variable in the xy plane, it is nothing but dou m by dou x plus dou n by dou y. And you can see that either nammude operator del u aayittu oru bandhundu. നമ്മൾക്ക് ഇപ്പൊ എന്ത് കിട്ടി? ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, സോ ദസ് വി ഹാവ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദി വെക്ടർ ഫീൽഡ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി is flux density is equal to dou m by dou x plus dou n by dou y എന്ന് കിട്ടി നമുക്കിപ്പോൾ. ആൻഡ് ഇത് നമ്മുടെ ഡെല്ലുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താന്ന് വെച്ചാൽ ഡെൽ എന്നുള്ള ഓപ്പറേറ്റർ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ആണ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. കെ കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഓപ്പറേറ്റർ എം ഐ പ്ലസ് എൻ ജെ എന്ന് പറയുന്ന നമ്മുടെ വെക്ടർ ഫീൽഡുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഈ നമ്പർ കിട്ടും. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് യുവർ ഡെൽ, ദിസ് ഇസ് ഡെൽ ഡോട്ട് യുവർ വെക്ടർ ഫീൽഡ് ക്യാപിറ്റൽ എഫ്, വെലോസിറ്റി ഫീൽഡ് ക്യാപിറ്റൽ എഫ്. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ദി ദിസ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് എഫ് ഇസ് നോൺ ആസ് ദി ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ് ഇസ് ഡിഫൈൻഡ് ആസ് ഡെൽ ഡോട്ട് ദാറ്റ് വെക്ടർ ഫീൽഡ്. So flux density is nothing but the divergence. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഇതാണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫോർ എ വെലോസിറ്റി ഫീൽഡ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓഫ് എ വെക്ടർ ഫീൽഡ് ക്യാപിറ്റൽ എഫ് ഇസ് ഡൈവേർജൻസ് ഓഫ് എഫ്, ഡൈവേർജൻസ് ഓഫ് ക്യാപിറ്റൽ എഫ്. ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽ ഡോട്ട് എഫ്, നമ്മൾ ഡി ഐ വി എന്നൊക്കെ എഴുതാറുണ്ട്. ഡി ഐ വി ഓഫ് എഫ് ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഡെൽ ഡോട്ട് എഫ് എടുക്കുമ്പോൾ എഫ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ സിമിലർ ആർഗ്യുമെൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സർക്കുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്തില്ലേ, ഇതേപോലെ ഫ്ലക്സ് എടുത്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സർക്കുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് എടുത്തതിന് പകരം
സർക്കുലേഷൻ എടുക്കുകയാണ്. അപ്പൊ ഇത് തന്നെ സർക്കുലേഷൻ ആയിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ചേഞ്ച് വരികയെന്ന് വെച്ചാൽ, ബോട്ടം എഡ്ജിൽ വരുമ്പോൾ, ബോട്ടം എഡ്ജിൽ നമ്മൾ മൈനസ് ജെ ആയിട്ട് എടുക്കുന്നതിന് പകരം ടാൻജൻഷ്യൽ കമ്പോണൻ്റ് എടുക്കണം. ഇതാണ് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് അവിടെ വരിക. ടാൻജൻഷ്യൽ കമ്പോണൻ്റ് യൂണിറ്റ് വെക്ടർ ഐ ആണ്. അപ്പോൾ ഐ ആയിട്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണത്. അപ്പോൾ ഐ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഐ കമ്പോണൻ്റ് എം ആയിരിക്കും അവിടെ വരിക. എം ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ഇവിടെ നേരെ ഈ സ്ഥാനത്ത് ബോട്ടം എഡ്ജിൽ സർക്കുലേഷൻ ആണെങ്കിൽ ഇത് വരും. അതുപോലെ നമ്മുടെ എന്താണ് റൈറ്റ് എഡ്ജിൽ ഇവിടെ ഐ എടുത്ത സ്ഥാനത്ത് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആണ് എടുക്കണമെങ്കിൽ ഈ കമ്പോണൻ്റ് ആണ്, അത് ജെ ആണ്. ജെ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വരാൻ പോകുന്നത് എൻ ആണ്, ജെ അല്ലേ. ജെ ആയിട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് വരും. അതുപോലെ ടോപ്പ് എഡ്ജിൻ്റെ സ്ഥാനത്ത് എന്തുമായിട്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത്? ഡോട്ട് പ്രോഡക്റ്റ് ഇവിടെ ടാൻജൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ടാൻജൻറ്റ് വരിക. ടാൻജൻഷ്യൽ കമ്പോണൻ്റ് അപ്പോൾ മൈനസ് ഐ ആണ്. മൈനസ് ഐ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് മൈനസ് ഐ, അതായത് മൈനസ് എം വരും. മൈനസ് എം എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ, അതേ പോയിൻറ്റ്സ് തന്നെ എടുക്കാം, ഡെൽറ്റ എക്സ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് എഡ്ജിൽ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത് ടാൻജൻറ്റ് ഈ ഡയറക്ഷനാണ്, അതായത് മൈനസ് ജെ ഡയറക്ഷൻ. മൈനസ് ജെ ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ വരിക മൈനസ് എൻ വരും, എക്സ് വൈ ഡെൽറ്റ വൈ. എന്നിട്ട് ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് സർക്കുലേഷൻ കിട്ടും. സർക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? എം ഓഫ് എക്സ് വൈ ഡെൽറ്റ എക്സിന് രണ്ട് ടേം, എം ഓഫ് എക്സ് വൈ ഉണ്ട്, മൈനസ് എം ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ ഉണ്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈയുടെ രണ്ട് ടേം, ഒന്ന് എൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ, വേറൊന്ന് മൈനസ് എൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ. ഇതാണ് സർക്കുലേഷൻ വരിക. സർക്കുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് വരുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ വരും. അപ്പോൾ സർക്കുലേഷൻ ബൈ, ദിസ് ഇസ് ദി സർക്കുലേഷൻ വരിക. ദിസ് ഇസ് സർക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എഫ് എറൗണ്ട് എറൗണ്ട് ആർ വരും, ഇസ് ദിസ്. ആൻഡ് വെൻ യു ഫൈൻഡ് ദ സർക്കുലേഷൻ പെർ യൂണിറ്റ് ഏരിയ, യു വിൽ ഗെറ്റ് സർക്കുലേഷൻ പെർ യൂണിറ്റ് ഏരിയ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് സർക്കുലേഷൻ പെർ യൂണിറ്റ് ഏരിയ is the same thing divided by delta x delta y, that is you will get this thing. ഇത് തന്നെ കോപ്പി ചെയ്യാണ്, കോപ്പി പേസ്റ്റ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈയിൽ ഡെൽറ്റ എക്സ് കട്ട് ചെയ്ത് പോയി, ഇവിടെയും ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈയിൽ ഡെൽറ്റ വൈ കട്ട് ചെയ്ത് പോയി. And circulation density is the limiting case of this thing. Circulation density edukumbo you will get limit of delta x and delta y tends to zero, the same thing when this thing idu endha varu idu actually change in അല്ലേ. ഇത് പ്ലസ് പ്ലസ് എൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് എൻ ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ആസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു സീറോ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടേം ഇസ് നത്തിങ് ബട്ട് ദിസ് ഇസ് മൈനസ് ഓഫ് എം ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എം ഓഫ് എക്സ് വൈ വൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഡോ എം ബൈ ഡോ വൈ. അതിന് നെഗറ്റീവ് ആണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇറ്റ്സ് നെഗറ്റീവ് ഓഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു വൈ. സെക്കൻഡ് തിങ് ഇസ് ആക്ച്വലി പോസിറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് വരും അല്ലേ. അതായത് നമുക്ക് സർക്കുലേഷൻ ഡെൻസിറ്റി ഇൻ ദിസ് കേസ് യു ഗെറ്റ് ഇറ്റ് ആസ് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ. ഇതും നമ്മുടെ ഓപ്പറേറ്റർ ഡെല്ലു ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഇൻ ദി എക്സ് വൈ പ്ലെയിൻ വെൻ യു ഫൈൻഡ് ദ ഡെൽ ക്രോസ് എഫ്, ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിച്ചാൽ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ എക്സ് എന്ന രീതിയിലും കുഴപ്പമില്ല, എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ ഇതിലേയും കുഴപ്പമില്ല. എം എൻ സീറോ എക്സ് വൈ പ്ലെയിനിൽ
ഇതെടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഐ സീറോ മൈനസ് ഡോ എൻ ബൈ ഡോ ഇസെഡ് ഇഫ് എൻ ഇസ് ഇൻ എക്സ് വൈ പ്ലെയിൻ എൻ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് വൈ ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ഇസ് സീറോ മൈനസ് ജെ ഇൻ ടു സീറോ മൈനസ് ഡോ എം ബൈ ഡോ ഇസെഡ് ദാറ്റ് ഇസ് ഓൾസോ സീറോ സിൻസ് എം ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഓൺലി പ്ലസ് കെ ടൈംസ് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ എന്ന് വരുന്നതാണ് അതായത് ഇതാണ് നമ്മുടെ കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് കേൾ എഫ് എന്നാണ് ഇതിനെ പറയുന്നത് ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്ന പേര് കേൾ എഫ് കേൾ ഓഫ് എ ഫീൽഡ് എഫ് എ വെക്റ്റർ ഫീൽഡ് എഫ് ഇസ് ഡിഫൈൻഡ് ആസ് ഡെൽ ക്രോസ് എഫ് ഡെൽ ക്രോസ് എഫിൻ്റെ കെ കമ്പോണൻ്റ് ആണ് നമ്മുടെ സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് കിട്ടും അതായത് സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞ നോർമൽ കമ്പോണൻ്റ് എന്നാണ് വരേണ്ടത് എക്സ് വൈ പ്ലെയിനിൽ അത് കെ കമ്പോണൻ്റ് ആവുന്നതാണ് ജനറലി അത് നോർമൽ കമ്പോണൻ്റ് എന്ന് പറയും ഇവിടെ നമുക്കത് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് വാട്ട് ഇസ് കേൾ എഫ് കേൾ എഫ് ഇസ് ഡെൽ ക്രോസ് എഫ് അതായത് കേൾ എഫ് കെ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഡോട്ട് കെ വാട്ട് ഇസ് കേൾ എഫ് കേൾ എഫ് ഇസ് ഡെൽ ക്രോസ് എഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് കെ ഓക്കെ അപ്പൊ ഈ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഗ്രീൻസ് തിയറത്തില് ഗ്രീൻസ് തിയറം അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ എന്തൊക്കെ പറഞ്ഞു ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡൈവേർജൻസ് ആണെന്നും സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് ജനറലൈസ് ജനറലി അത് നോർമൽ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് ആണെന്നും പറഞ്ഞു ഓക്കെ പിടികിട്ടിയോ ഓക്കെ അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞേ നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡൈവേർജൻസ് ആണ് എന്ന് പറഞ്ഞു അല്ലേ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ് എന്ന് പറഞ്ഞു ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ വേർ എം ഒ എൻ ഒക്കെ എന്താണ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എം ഐ പ്ലസ് എം ജെ എന്നാണ് വെക്റ്റർ ഫീൽഡെങ്കിൽ ഇതാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് ആണെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ പഠിച്ചത് എക്സ് വൈ പ്ലെയിനിലായിരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയത് കെ കമ്പോണൻ്റ് എന്നാണ് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് കേൾ എഫിൻ്റെ കെ കമ്പോണൻ്റ് ആണെന്ന് കിട്ടി സർക്കുലേഷൻ ഡെൻസിറ്റി അതായത് ഡെൽ ക്രോസ് എഫിൻ്റെ കെ കമ്പോണൻ്റ് അത് നമുക്ക് കിട്ടിയത് ഡോ എന്നാണ് നമുക്ക് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് കിട്ടിയത് എവിടെയുണ്ട് കേൾ എഫ് കിട്ടിയത് സർക്കുലേഷൻ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയത് എന്താണ് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ അതാണ് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫും കിട്ടിയത് കണ്ടോ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം അപ്പോൾ വി ഹാവ് ദിസ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത് ഇനി ഗ്രീൻസ് തിയറം പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഗ്രീൻസ് തിയറം പറയുന്നത് നമുക്കറിയാം ഒരു കൺസെപ്റ്റിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കൺസെപ്റ്റ് കണ്ടുപിടിക്കാം ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണോ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി അറിയാമെങ്കിൽ ആ സ്ഥലത്തെ പോപ്പുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ടു ഏരിയ ഓഫ് ദാറ്റ് പ്ലേസ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ യു സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് സർക്കുലേഷൻ പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ സർക്കുലേഷൻ ഡെൻസിറ്റി ഇൻ ടു ഏരിയ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഗ്രീൻസ് തിയറം പറയുന്നത് അതാണ് വേറെ ഒന്നുമല്ല ഗ്രീൻസ് തിയറം പറയുന്നത് ഇതാണ് ഒരു ഫ്ലക്സ് കിട്ടാനായിട്ട് ഫ്ലക്സ് അക്രോസ് എ കർവ് കിട്ടാനായിട്ട് കർവ് സി ഇൻ സ്പേസ് ഒരു ക്ലോസ്ഡ് കർവ് ഇൻ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ആ കർവിന് അക്രോസ് ആയിട്ടുള്ള
ഫ്ലക്സ് കിട്ടാനായിട്ട് ഈ കർവിൻ്റെ ഉള്ളിലുള്ള റീജിയനിൽ, ഇഫ് യു കൺസിഡർ ദ റീജിയൻ ഇൻസൈഡ് ദ കർവ് സി, ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് സി, അതിനെ ഞാൻ ആർന്ന് വിളിച്ചാൽ, ആർന്നുള്ള റീജിയനിൽ ഫ്ലക്സ് ഡെൻസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, അതായത് ആ റീജിയൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ ആയിരിക്കും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ആണ് ഏരിയ ഓഫ് ദി റീജിയൻ ആർ. ആൻഡ് ഫ്ലക്സ് ഫ്ലക്സ് ഡെൻസിറ്റി അറിയാമെങ്കിൽ, ഇപ്പം അത് നമ്മളിപ്പോൾ പറഞ്ഞനുസരിച്ചിട്ട് എന്താണ്, അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നതും എന്താണ്, ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. ഡോ എം ബൈ ഡോ എക്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നതും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. ആ ഫ്ലക്സ് ഡെൻസിറ്റീനെ ഈ റീജിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫ്ലക്സ് കിട്ടും. ഫ്ലക്സ് അക്രോസ് എ കർവ് സി എന്ന് പറയുന്നത് ഇസ് ഗിവൻ ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദി ഇസ് ഈക്വൽ ടു ഇസ് ഗിവൻ ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദി ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ദ റീജിയൻ ആർ ബൗണ്ടഡ് ബൈ ദ കർവ് സി. സോ ഇൻ്റഗ്രൽ ഓഫ് ഇൻ ദ ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ആർ, വാട്ട് ഇസ് ആർ? ഫ്ലക്സ് ഡെൻസിറ്റി. ഇതാണ് ഇത് ഡി എക്സ് ഡി വൈ എന്ന് എഴുതാൻ കാര്യം എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ടാണ്. ഇതാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ ഒരു ഫോം, ഗ്രീൻസ് തിയറത്തിൻ്റെ ഒരു ഫോം, ഫോം വൺ എന്ന് ഞാൻ എഴുതാണ്. എന്ത് ഫോമാണത്? ഈ ഫോമിനെ പറയുന്ന പേര് വേറൊന്നുമല്ല, ഫ്ലക്സിനെ പറ്റി പറയുന്ന പേരാണ് അല്ലേ. ഫ്ലക്സ് എന്താണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ഡൈവേർജൻസ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡൈവേർജൻസ് ആണ്, ഡൈവേർജൻസ് ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്ലക്സിനെയും ഡൈവേർജൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് അല്ലേ, ഒരു കാര്യമാണ് അല്ലേ. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഗിവൺ, ഫ്ലക്സ് ഡെൻസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫ്ലക്സ് കിട്ടും. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ്, ഡൈവേർജൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫ്ലക്സ് കിട്ടും എന്ന് പറയുന്ന ഫോമിന് പറയുന്നതാണ് ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഓക്കെ, അതിൽ ഒരു ഫോമാണിത്, ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഇനി ഫ്ലക്സ് എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻസിൻ്റെ ഇൻ്റഗ്രൽ ആണല്ലോ. ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയുടെ നോർമൽ കമ്പോണൻസിൻ്റെ ഇൻ്റഗ്രലിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമിനെ നമുക്ക് വേറൊരു ഒരു പേരും കൂടി വിളിക്കാം. നോർമൽ കമ്പോണൻസിൻ്റെ ഇൻ്റഗ്രൽ ആയതുകൊണ്ട്, ഫ്ലക്സ് ആയതുകൊണ്ട് നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം എന്നും കൂടി വിളിക്കാം. ഓക്കെ, അതാണ് ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം ഓഫ് ഗ്രീൻസ് തിയറം, അല്ലെങ്കിൽ നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. എന്താ പറയുന്നത്? ഫ്ലക്സ് ഇസ് ദി ഇൻ്റഗ്രൽ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. വാട്ട് ഇസ് ഫ്ലക്സ് അക്രോസ് കർവ് സി? ഡെഫിനേഷൻ നമുക്കറിയാമല്ലോ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി. ആ എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് ജനറലി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, ഇതെന്താ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ്, ഡൈവേർജൻസ് വെച്ചാൽ ഡെൽ ഡോട്ട് എഫ് ഡി എക്സ് ഡി വൈ ആണ്. ഇത് തന്നെ എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? ദിസ് ഇസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിൽ എന്ത് വരും? എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് എന്ന് വരും അല്ലേ. ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, വാട്ട് ഇസ് ഡെൽ ഡോട്ട് എഫ്? ഡെൽ ഡോട്ട് എഫ്, ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ, എഫ് എന്ന് പറഞ്ഞാൽ എം ഐ പ്ലസ് എൻ ജെ. ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് നമ്മുടെ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം, അല്ലെങ്കിൽ നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു ഉണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം, അല്ലെങ്കിൽ നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഉണ്ടോ, ഇൻ്റഗ്രൽ ഓവർ സി. എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എം ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് ഒരു ഫോം ഫ്ലക്സിൻ, ഗ്രീൻസ് തിയറത്തിൻ്റെ ഒരു ഫോം. ഇനി ഗ്രീൻസ് തിയറത്തിൻ്റെ മറ്റേ ഫോം എന്തായിരിക്കും? അത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം. ഗ്രീൻസ് തിയറത്തിൻ്റെ മറ്റേ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കുലേഷൻ കിട്ടാനുള്ള ഫോം, അതായത് മറ്റേ ഫോം, സെക്കൻഡ് ഫോം ഇതാണ്, സർക്കുലേഷൻ കേൾ ഫോം. സർക്കുലേഷൻ, സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എഴുതാമല്ലോ, സർക്കുലേഷൻ ഡെൻസിറ്റി അറിയാമെങ്കിൽ. ഓക്കെ, സർക്കുലേഷൻ ഡെൻസിറ്റി അറിയാമെങ്കിൽ സർക്കുലേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സർക്കുലേഷൻ എറൗണ്ട് എ കർവ് സി ഇസ്, എറൗണ്ട് എ കർവ് സി ഇസ് ഇസ് ദി ഇൻ്റഗ്രൽ ഓഫ്, ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് സർക്കുലേഷൻ ഡെൻസിറ്റി. സർക്കുലേഷൻ ഡെൻസിറ്റി ഓവർ ദി റീജിയൻ ആർ, വാട്ട് ഇസ് ആർ?
R is the region bounded by the curve C. So circulation density ne integrate the circulation kittum ennu parayna theorem aanu. സർക്കുലേഷൻ ഇതിനെ സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന വേറൊരു പേരുണ്ടല്ലോ. സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ കേൾ അല്ലേ. സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ്, കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ്, കെ ഡോട്ട് കേൾ എഫ്, കേൾ എഫ് ഡോട്ട് കെ. ഓക്കെ, അപ്പോൾ സർക്കുലേഷനെയും കേളിനെയും, കേൾ ആണ് സർക്കുലേഷൻ ഡെൻസിറ്റി തരുന്നൊരു സാധനം. സോ സർക്കുലേഷൻ കേൾ ഫോംന്നതിന് പറയും. സർക്കുലേഷനും കേളും തമ്മിലുള്ള റിലേഷൻ, കേൾ എന്ന് പറയുന്നത് സർക്കുലേഷൻ ഡെൻസിറ്റി ആണ് എന്ന് പറയുന്ന റിലേഷനാണ് നമ്മുടെ ഈ ആ ഒരു റിലേഷൻ പറയുന്ന തിയറാണ് സർക്കുലേഷൻ കേൾ ഫോം ഓഫ് ഗ്രീൻസ് തിയറം, ഓഫ് ഗ്രീൻസ് തിയറം. ഇതിനെ പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, കാരണം ഇത് സർക്കുലേഷനെ പറ്റി പറയുന്നുണ്ട്. സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ടാൻജൻഷ്യൽ കമ്പോണൻസിൻ്റെ ഇൻ്റഗ്രലാണ്, വെലോസിറ്റിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ ടാൻജൻഷ്യൽ ഫോം എന്നും കൂടെ പറയും, ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം, അല്ലെങ്കിൽ സർക്കുലേഷൻ കേൾ ഫോം ഓഫ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് എന്താണ്, സർക്കുലേഷൻ ഇസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ ഓഫ് സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന തിയറാണ്. സർക്കുലേഷൻ നമുക്കറിയാം ടാൻജൻഷ്യൽ കമ്പോണൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സർക്കുലേഷൻ കിട്ടും. സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സർക്കുലേഷൻ ഡെൻസിറ്റി, ഡെൽ ക്രോസ് എഫിൻ്റെ കെ കമ്പോണൻ്റ് ആണ് ഡോട്ട് കെ. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സർക്കുലേഷൻ കിട്ടും. സർക്കുലേഷനെ നമുക്ക് ഒന്നും കൂടെ എക്സ് വൈ പ്ലെയിനിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് എഴുതാം. എക്സ് വൈ പ്ലെയിനിൽ അത് എന്താണ്, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ് സർക്കുലേഷൻ അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡെൽ ക്രോസ് എഫ് ഡോട്ട് കെ. നമ്മൾ ചെയ്തപ്പോൾ എന്താ വന്നേ, ഓർക്കുന്നുണ്ടോ, കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് ഓർക്കുന്നുണ്ടോ. നമുക്ക് വന്നത് ഇതാ ഇവിടെ ഉണ്ട്, ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ആ വന്നത് കണ്ടോ. ഡെൽ ക്രോസ് എഫ് ഡോട്ട് കെ ചെയ്തപ്പോൾ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ആ വന്നത്. ഇത് ഓർത്തിരിക്കാനുള്ള വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താ വന്നത്, ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് സർക്കുലേഷൻ കേൾ ഫോം അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലക്സസ് ഗിവൺ ബൈ ദി ഇൻ്റഗ്രൽ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സർക്കുലേഷൻ അല്ല ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം അല്ലെങ്കിൽ നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫ്ലക്സ് കിട്ടും എന്ന് പറയുന്നതാണെന്ന് ഓർക്കുക. ഓക്കെ, അതുപോലെ സർക്കുലേഷൻ കേൾ എന്ന് പറയുന്നത് സർക്കുലേഷൻ ഡെൻസിറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സർക്കുലേഷൻ കിട്ടുന്നു എന്ന് പറയുന്ന തിയറാണെന്ന് ഓർക്കുക. എന്നിട്ട് ഈ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ് നോർമൽ കമ്പോണൻസ്, അപ്പോൾ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം തന്നെയാണ് നോർമൽ ഫോം. സർക്കുലേഷൻ ആണ് ടാൻജൻഷ്യൽ കമ്പോണൻസ്, അപ്പോൾ ടാൻജൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ കേൾ ഫോം തന്നെയാണ്. സർക്കുലേഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻസ് നമുക്കറിയാം എന്താണ്, ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ്. ഇവിടെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ മൈനസ് ആണ് വരുന്നത്. ഇവിടെ പ്ലസ് വരുമ്പോൾ മറ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ കേൾ സർക്കുലേഷൻ ഡെൻസിറ്റി അതായത് കെ കമ്പോണൻ്റ് ഓഫ് കേൾ എഫ് എടുക്കുമ്പോൾ എന്താ വരുന്നത്, മൈനസ് ആണ് വരുന്നത്. പക്ഷേ ഡോ ഈ എക്സ് കൊണ്ടാണ് ആദ്യം. അപ്പോൾ ഇത് നമ്മൾ മറ്റേതുപോലെ, അതായത് നമ്മൾ പെർപെൻഡിക്കുലർ എഴുതുന്നത് പോലെ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഇവിടെ മൈനസ് ആണ്, അതുപോലെ എം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എന്നിനെ എക്സ് കൊണ്ടും എമ്മിനെ വൈ കൊണ്ടും എക്സ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം വന്നേക്കണേ. അതൊന്ന് ഓർത്തിരിക്കാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ മൈനസ് ആണെന്നൊന്ന് ഓർത്തേക്കാം. അതുപോലെ നോർമൽ ഫോം അതായത് ഫ്ലക്സിൻ്റെ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം, നോർമൽ ഫോം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഫ്ലക്സിൻ്റെ ഫോമുല ഒന്ന് ഓർത്തേക്കാം. ഇൻ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ആണ്. അത് നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ തന്നെ ഡൈവേർജൻസ് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് എമ്മിന് എക്സ് കൊണ്ടും എന്നിന് വൈ കൊണ്ടും തന്നെയാണ്, നേരെ നേരെയാണ്. എമ്മിനുള്ള എക്സ് കമ്പോണൻറ്റിന് എക്സ് കൊണ്ട് തന്നെ, വൈ കമ്പോണൻ്റായ എൻ എഫിൻ്റെ വൈ കമ്പോണൻ്റായ എന്നിനെ വൈ കൊണ്ട് തന്നെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സമ്മാണ് മറ്റെടുത്ത് തിരിച്ചു വരും. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എമ്മിനെ വൈ കൊണ്ടും എന്നിന് എക്സ് കൊണ്ടാവും. എക്സ് കൊണ്ട് ടേം ആദ്യം എഴുതുന്നു വിത്ത് നെഗറ്റീവ് സൈൻ വെൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് പോസിറ്റീവ്. ഇങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ ദീസ് ആർ ദ ടു ഫോംസ് ഓഫ് ഗ്രീൻസ് തിയറം ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. ഓർക്കുമല്ലോ,
ഇങ്ങനെ ഓർത്തിരുന്നാൽ വേറെ ഒന്നുമില്ല, ഫ്ലക്സ് ഇസ് ഗിവൺ ബൈ ദ ഇന്റഗ്രൽ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി, സർക്കുലേഷൻ ഇസ് ഗിവൺ ബൈ ദ ഇന്റഗ്രൽ ഓഫ് സർക്കുലേഷൻ ഡെൻസിറ്റി. സർക്കുലേഷൻ ആണെങ്കിലും ഫ്ലക്സ് ആണെങ്കിലും എറൗണ്ട് അല്ലെങ്കിൽ അക്രോസ് എ കർവ് സി ആണ് പറയുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ കർവ് സീൻ്റെ ഉള്ളിലുള്ള റീജിയൻ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ, അതാണ് നമ്മുടെ ആർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ ഇൻ്റഗ്രലിനെ ഡബിൾ ഇൻ്റഗ്രലായിട്ട്, റീജിയനിലുള്ള ഇൻ്റഗ്രലിലായിട്ട്, എക്സ് വൈ പ്ലെയിനിലെ ഒരു റീജിയനിലുള്ള ഡബിൾ ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം വി ക്യാൻ യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ഫോർ ഫൈൻഡിങ് ഫ്ലക്സ് ആൻഡ് സർക്കുലേഷൻ. യു നീഡ് നോട്ട് ഫൈൻഡ് ദ ലൈൻ ഇൻ്റഗ്രൽ, ഇറ്റ് ഈസ് ഇനഫ് ടു ഫൈൻഡ് ദ ഡബിൾ ഇൻ്റഗ്രൽ ഓൾസോ. ചില കേസിൽ ഈ ഗ്രീൻ തിയറം യൂസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, വെൻ ദ കർവ് ഇസ് കർവ് ഇസ് നോട്ട് എ സ്മൂത്ത് കർവ്, ലൈക്ക് ഒരു റെക്റ്റാംഗിളോ ട്രയാംഗിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്മൂത്ത് അല്ലാത്ത കർവ്സ് വരുമ്പോൾ ഈ കർവിൽ ഫോർ എക്സാമ്പിൾ ഏറ്റവും എളുപ്പം റെക്റ്റാംഗിൾ വരുമ്പോൾ, റെക്റ്റാംഗിളിൽ സർക്കുലേഷൻ അല്ലെങ്കിൽ ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നാല് ഡിഫറെൻറ്റ് എഡ്ജസിലും ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് സം ചെയ്യേണ്ടി വരും. വെറാസ് യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ലൈൻ ഇൻ്റഗ്രൽ ഇൻ ടു ഡബിൾ ഇൻ്റഗ്രൽ യൂസിങ് ഗ്രീൻസ് തിയറം ആൻഡ് ഇൻ്റഗ്രേഷൻ ഓൺ എ റെക്റ്റാംഗിൾ. ഡബിൾ ഇൻ്റഗ്രൽ ഓൺ എ റെക്റ്റാംഗിൾ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ ഇസ് വെരി സിമ്പിൾ, അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലക്സും സർക്കുലേഷൻ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിട്ട് തീരാം. ഓക്കെ.